ഓൺ റെക്കോർഡ് പലപ്പോഴും അവതരിപ്പിച്ചിരുന്ന വ്യക്തിത്വങ്ങൾ പല സാംസ്കാരിക രംഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ തൊഴിൽപരമായ വലിയ കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരാണ്. സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം ശരീരം എങ്ങനെയാണ് മനുഷ്യലോകത്തിന് സഹായകരമാകുന്നതെന്ന് തെളിയിച്ചിട്ടുള്ള ഒരു പ്രതീകമാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അത് ഡോക്ടർ ഡേവിസ് ചിറണയിൽ മരണശേഷമുള്ള ബോഡികൾക്ക് അതിന് പരീക്ഷണം നടത്തട്ടെ. എൻ്റെ ബോഡി മുഴുവനും മരിച്ചു കഴിഞ്ഞാൽ എല്ലാ ശുശ്രൂഷകളും കഴിഞ്ഞ് ശരീരം മുഴുവനും ഈ പരീക്ഷണം വിട്ടുകൊടുക്കാനാണ് എൻ്റെ ആഗ്രഹം. അത് വളരെ നന്ദി. സ്വന്തം വൃക്ക അപരിചിതനായ ഒരു വ്യക്തിക്ക് ദാനം ചെയ്ത വ്യക്തിയാണ് അത്. ഗോപിനാഥ് എന്ന വ്യക്തിയാണെന്നത് ഏറ്റുവാങ്ങിയത്. അദ്ദേഹം സുഖമായിരിക്കുന്നു? നിങ്ങൾ തമ്മിൽ ബന്ധപ്പെടാറുണ്ടോ? ഓ, തീർച്ചയായിട്ടും. എൻ്റെ ഈ യാത്രയിൽ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. ഈ കാരുണ്യയാത്രയിൽ ഇപ്പോൾ താങ്കൾ പ്രചോദനം നൽകിയ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സജീവമായി പ്രവർത്തിക്കുന്നു കുറേ വർഷങ്ങളായി. 3 വർഷം. അത് ഒട്ടേറെ പേർക്ക് പ്രചോദനമായി മാറുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കോച്ച് ഹൗസ് ചിറ്റിലപ്പള്ളി പള്ളി പോലുള്ളവർ അതിൽ സജീവമായി പങ്കെടുക്കുന്നു. ഇത് ശരീരം ജീവിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ മരണശേഷവും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തണമെന്നുള്ള ആശയം ഫാദർ ചിറമേലിന് കൈവന്നത് എപ്പോഴാണ്? ഈ ഗോപിനാഥിൻ്റെ ഈ ഒരു വിഷയം വരുമ്പോഴാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കാമെന്നുള്ള ചിന്ത വരുന്നത് അപ്പോഴാണ്. അതിനു മുമ്പ് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ദാനം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് അത്ര ജനങ്ങളുടെ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യൻ മരണത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് യാചിക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് സാധ്യമായൊരു കാര്യം അത് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ അത് സാധ്യമായി. ഇറ്റ് വാസ് എ സക്സസ്. അത് ഗോപിനാഥിനും സമൂഹത്തിനും ഒരു വലിയ വെളിച്ചം കിട്ടാനിടയായി. ഈ വിഷയത്തിലേക്ക്, മരണശേഷം കൊടുക്കുന്ന വിഷയത്തിലേക്ക് കടക്കുന്നത്, കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ 3 വർഷത്തെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഗോപിനാഥിന് കിട്ടാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. അപ്പോൾ മരണശേഷം കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ സമൂഹത്തിലുണ്ടായാൽ അനേക ആയിരങ്ങൾക്ക് യാതൊരു സാമ്പത്തിക നഷ്ടമില്ലാതെ വേദനകളില്ലാതെ കൊടുക്കാൻ സാധിക്കും. തൃശ്ശൂർ അരനാട്ടുകരയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടിയാണ് താങ്കൾ. അപ്പോൾ കുട്ടിക്കാലത്തിലേക്ക് നമുക്കൊന്ന് ചെറുതായി പോവാം. ഒരു ചെറിയ ജോലി ചെയ്തിരുന്ന അച്ഛൻ ചാക്കുണ്ണി, ഒരു വീട്ടമ്മയായിരുന്ന കൊച്ചാനമ്മ, ഒരു സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തെ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നു, സഹോദരിമാർ. ഈ വൈദിക കർമ്മത്തിലേക്ക് എങ്ങനെയാണ് കടന്നത്? എൻ്റെ മുതിർന്ന 2 ചേച്ചിമാർ സിസ്റ്റേഴ്സാണ്. അതെന്നെ ഈ സ്വാധീനിച്ചു എന്ന് പറയുന്നതിന് എനിക്കറിയില്ല. ഇറ്റ് ഹാപ്പൻസ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഡിസിഷൻ എടുക്കുന്നത് ദറ്റ് വിൽ ബി എ ഒരു മോമെൻ്റ് ആയിരിക്കും. മോമെൻ്റിൽ ആ മോമെൻ്റ് അത് എൻ്റെ കയ്യിലല്ല. കാരണം വെച്ചാൽ ഞങ്ങൾ വൈദികരാകാൻ പോകുന്ന ഒരു 10-38 പേരില്ലേ, ആകെ 10 പേര് മാത്രമേ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിയുള്ളൂ. സോ എൻ്റെ ഒരു ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം കടന്നു എന്താണെന്നാണ്, എങ്ങനെ വന്നു എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. ഇറ്റ് ഹാപ്പൻഡ്. സെയിൻറ്റ് തോമസ് തരകൻസ് സ്കൂൾ അവിടെ പഠിക്കുന്നു. പിന്നീട് താങ്കൾ ഈ വൈദിക പഠനങ്ങൾക്കിടയിൽ തന്നെ ആലുവ UC കോളേജിൽ പഠിക്കുന്നു BA എക്കണോമിക്സ്. പിന്നെ സെമിനാരിയിലൂടെയുള്ള ഒരു ജീവിതമായിരുന്നല്ലോ, തിയോളജിയിലൂടെയൊക്കെ ഉള്ള ഒരു ജീവിതമായിരുന്നു. അപ്പോൾ ഉള്ള എല്ലാ ഒട്ടേറെ വൈദികരുണ്ട്. ഞാൻ എന്ത് തരം വൈദികനാകണം അല്ലെങ്കിൽ പുരോഹിതനാകണം എന്നുള്ള ചിന്തകൾ കടന്നു വന്നത് എപ്പോഴാണ്? ഞാൻ ഈ സെമിനാരി ജീവിതത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം പലപ്പോഴും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ബ്രദർ സൺ ആൻഡ് സിസ്റ്റർ മോൺ, അദ്ദേഹത്തിൻ്റെ വലിയൊരു കാഴ്ച, ചന്ദ്രനെയും സൂര്യനെയും സഹോദരി സഹോദരൻ എന്ന് വിളിച്ച ആ കാഴ്ചപ്പാടുണ്ടല്ലോ, വിഷൻ, അതൊരു പുരോഹിതനാകുമ്പോൾ എനിക്ക് തോന്നി ഈ ലോകത്തിലെല്ലാവരെയും വിളിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ്, അതായത് ഒരു പൊസിഷൻ, എല്ലാവരെയും സ്വന്തമായി കാണാവുന്ന, അതാണല്ലോ ജീസസ് ക്രൈസ്റ്റ് എന്നെ പഠിപ്പിച്ചത്. അതെന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതിലെനിക്ക് തോന്നിയിരുന്നു ഒരു ഫ്രാൻസിസ് അസീസിയെ പോലെ ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിക്കണമെന്ന്. അതിനൊരു ആ ഉപേക്ഷ ചിലപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. വസ്ത്രം പോലും ഉപേക്ഷിച്ച് വന്ന ഫ്രാൻസിസ് അസീസി ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. ഖുർആനിലും നമുക്ക് കാണാം, മഹാഭാരതത്തിലും കാണാം, ബൈബിളിലും തീർച്ചയായിട്ടും കാണാം. ഈ വേണ്ടെന്ന് വയ്ക്കുക എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം എപ്പോഴുമുണ്ട്. എലിയറ്റ് എഴുതിയിട്ടുള്ള ഒരു നാടകമുണ്ട്, മേഡർ ഇൻ ദ കത്തീഡ്രൽ എന്നുള്ള നാടകത്തിൽ. അപ്പോഴും സ്വയം തിരസ്കരിക്കുന്നില്ല, എന്നാലും എന്തോ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ഉപേക്ഷയാണെന്ന്.
അല്ലെങ്കിൽ ചില ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുണ്ട് സ്വർഗപ്രാപ്തി ലക്ഷ്യമാക്കി. അങ്ങനെ ഒരു ലക്ഷ്യം ആക്കുന്നത് കൊണ്ട് തന്നെ പാണ്ഡവ പുത്രന്മാർക്ക് പലർക്കും കുഴപ്പമുണ്ടായി എന്നും പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിൻ്റെ വഴിയിലൂടെയുള്ള അനുധാവനത്തിൽ ഞാൻ ഉപേക്ഷിക്കലാണ്. എന്നോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ, ബൈബിൾ അങ്ങനെ പറഞ്ഞു, എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കും. യേശുക്രിസ്തു ബൈബിളിൻ്റെ ഒരു ഭാഗത്തിൽ പീറ്ററോടാണെന്ന് തോന്നുന്നു പറഞ്ഞു, എവിടെയോ ഒരു സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ കുറേ ജഡങ്ങൾ അവിടെ കിടക്കുന്നു, അപ്പോൾ ഈ ജഡങ്ങളെയൊക്കെ സംസ്കരിക്കണ്ടേ എന്ന് പീറ്റർ ചോദിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു പറയുന്നു, ലെറ്റ് ദ ഡെഡ് ബറി ദ ഡെഡ്. അത് ജീവിതത്തിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് യു ഫോളോ മൈ ലൈഫ്. ഇന്ന് നാം കാണുന്ന, ഇന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ള ശരീരത്തിൻ്റെ ആവശ്യം ജീവിക്കുമ്പോഴും മരണശേഷവും, അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കാണുന്ന സമയത്തും. അതെ, എങ്ങനെയാണ് ഈ ഇത് കുറേ കാലമായി താങ്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂട്ടുള്ള മാധ്യമ പ്രവർത്തകർ അത് പരമാവധി സഹായിക്കുകയും ചെയ്യുന്നു. പക്ഷേ എല്ലാവർക്കും മടിയാണ്. സംസ്കാരം എന്ന ഒരു കർമ്മം, വിവിധ രീതികളിലുള്ള സംസ്കാരം എന്ന കർമ്മം പലർക്കും, ഈ അവയവദാനം, ശരീരത്തെ വിട്ടുകൊടുക്കാനുള്ള മടി, ഒട്ടേറെ പേർ ഒപ്പിട്ട് കൊടുക്കുന്നു, പക്ഷേ ശരീരം കിട്ടുന്നില്ല, അത് കൈമാറപ്പെടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ശരീരം സംസ്കാര കർമ്മങ്ങളുണ്ടല്ലോ, വാട്ട് ഈസ് ഹാപ്പനിങ്, സംഭവിക്കുന്ന എന്താണ്? മണ്ണിനും പുഴുക്കൾക്കും വിട്ടുകൊടുക്കലാണ്. എക്സാക്ട്ലി ഏത് കർമ്മത്തിൽ വരുന്നത് എന്താണ്? ബോഡി ആഫ്റ്റർ ഡെത്ത് നശിപ്പിക്കപ്പെടണം, അതാണല്ലോ അവിടെ നടക്കുന്നത്. ഞാൻ പറയുന്നത് യൂസ് യു, അതായത് സമൂഹത്തിൽ അത് നശിപ്പിക്കപ്പെടാനായിട്ടുള്ള വസ്തുവായിട്ടാണ് മരിച്ചു കഴിഞ്ഞാൽ. ആ ശരീരം എന്തുകൊണ്ട് അപരന്? ഇല്ല, ഭൂമിയിൽ നിന്നും ജനിച്ചവനാണ് നീ, പോകുലോ, അവന്റെ ശരീരം പോകുലോ. അപ്പോൾ അതിലെ ആശയപരമായ ചില ചർച്ചകൾ ചിലരുണ്ടാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്തായി. എന്താണ്? ഇല്ല, അത് ചെയ്യാൻ പാടില്ല എന്നാണ്. അത് ദൈവചിന്തകൾക്ക് എതിരാണെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഒറ്റ ക്വസ്റ്റ്യനുള്ള, ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാനൊരു അവയവം വേറൊരാൾക്ക് കൊടുത്തിരിക്കുന്നു, വെദർ ദേ എഗ്രി, അത് അംഗീകരിക്കുന്നുവോ? അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിക്കുന്നുവെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ശരീരം പോയിരിക്കുന്ന ഒരു ഭാഗം, അത് അംഗീകരിക്കുന്നെങ്കിൽ മരിച്ചതിന് ശേഷം കൊടുക്കുന്നത് എങ്ങനെ അംഗീകരിക്കാതിരിക്കും?